കലിക ന്യൂസിലേക്ക് സ്വാഗതം. കടക്കൽ ബസ് സ്റ്റാൻഡിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ അവശനിലയിൽ കിടന്ന വൃദ്ധനെ ചിതറ വളവുപച്ചയിൽ പ്രവർത്തിക്കുന്ന സ്നേഹസാഗരം ട്രസ്റ്റ് ഏറ്റെടുത്തു. കടക്കൽ ബസ് സ്റ്റാൻഡിൽ അവശനിലയിൽ കിടന്ന വൃദ്ധനെ ചിതറ വളവുപച്ചയിൽ പ്രവർത്തിക്കുന്ന സ്നേഹസാഗരം ട്രസ്റ്റ് ഏറ്റെടുത്തു. 80 വയസ്സ് പ്രായം വരുന്ന പുലിവിണ സത്യശീലനെയാണ് ട്രസ്റ്റ് ഏറ്റെടുത്തത്. കഴിഞ്ഞ ദിവസം കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും തുമ്പോട് വാർഡ് മെമ്പർ അനന്തലക്ഷ്മിയുടെയും ഇടപെടൽ മൂലം സത്യശീലനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇയാൾ അവിടെ നിന്ന് മുങ്ങി കടക്കൽ ബസ് സ്റ്റാൻഡിൽ എത്തുകയായിരുന്നു. അവശനിലയിലായ സത്യശീലനെ ആരും ഏറ്റെടുക്കാൻ തയ്യാറാകാതായപ്പോൾ പഞ്ചായത്തും പൊതുപ്രവർത്തകരും പോലീസും ഇടപെട്ട് സ്നേഹസാഗരത്തിലേക്ക് മാറ്റുകയായിരുന്നു. കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോജ്, തുമ്പോട് വാർഡ് മെമ്പർ അനന്തലക്ഷ്മി, വികാസ്, മുക്കുന്നം സജീർ, ബ്ലോക്ക് മെമ്പർ സുധിൻ, കടക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ജ്യോതിഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സത്യശീലനെ സ്നേഹസാഗരം ഏറ്റെടുത്തത്. സ്നേഹസാഗരം ഭാരവാഹികളായ അഡ്മിനിസ്ട്രേറ്റർ സെൽവരാജ് നിലമേൽ, മാനേജർ റാഷിദ് കാനൂർ എന്നിവർ എത്തിയാണ് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ നിന്നും സത്യശീലനെ ഏറ്റെടുത്തത്.